ഹലോ എവരിവൺ, നമ്മൾ ഇനി അടുത്തൊരു ഒളിമ്പിയാഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് 1.224 ഫോറിൻ്റെ മുകളിൽ ഒരു ബാർ ഉണ്ട്, ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ ഇൻ സിംപ്ലസ്റ്റ് ഫോം ആസ് എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അവസാനിക്കാതെ പോകുന്ന, ടെർമിനേറ്റ് ചെയ്യാതെ പോകുന്ന ഒരു ഡെസിമൽ ഫോമാണ്. അപ്പോൾ 1.22 എന്ന് കഴിഞ്ഞിട്ട് ഫോറിൻ്റെ മുകളിൽ ഒരു ബാർ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1.22 അതിൻ്റെ 4 എന്ന് പറഞ്ഞ് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നമ്പറിനെ, ടെർമിനേറ്റ് ചെയ്യാതെ പോകുന്ന ഒരു നമ്പറിനെ എങ്ങനെ ഫ്രാക്ഷണൽ ഫോം ആക്കും? ഇതൊരു റാഷണൽ നമ്പറാണ്, കാരണം റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ടെർമിനേറ്റ് ചെയ്യാതെ ഇങ്ങനെ പോകും, പക്ഷേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ രണ്ട് ടൈപ്പാണ് ഒരു റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ വരിക. 9th നമ്മൾ പഠിക്കുന്നുണ്ട്, 10th പഠിക്കുന്നുണ്ട്, ഫൗണ്ടേഷൻ കോഴ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇനി ഇയാളെ ഫ്രാക്ഷണൽ ഫോം ആക്കുക എന്നുള്ളത് 9th പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് ചെയ്യേണ്ട സംഭവത്തിലേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു നമ്പറിനെ എക്സ് കൊടുത്തു, ഓക്കെ. അപ്പോൾ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നത് എവിടെ മുതലാ? ഇവിടെ മുതലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റിന് ശേഷം അയാളെ മാത്രമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് ടൂകളെ ഇപ്പുറത്തോട്ട്, പോയിന്റിന്റെ ഇപ്പുറത്തോട്ട് കയറ്റണം, ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റണം. ആ രണ്ട് ഡെസിമൽ പൊസിഷൻസ് ലെഫ്റ്റിലോട്ട് കയറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇയാളെ 100x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലേ? 100 വെച്ചിട്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം, സോ 100x ആയിട്ട് മാറും. അപ്പോൾ ആ രണ്ട് ടൂകൾ കയറി പോകും, സോ 1.22.4444 എന്നിങ്ങനെ മാറും, ഓക്കെ. ഇനി ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു ബേസിക് ഫോമായി. ഇവിടെ മുതലാണ് ഇനി നമ്മുടെ പ്രൊസീജിയർ തുടങ്ങാൻ പോകുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന ആളാരാണ്? 4444. ഈ ഫോറുകൾ നമുക്ക് ഒഴിവാക്കണം. ഒഴിവാക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, റിപ്പീറ്റ് ചെയ്യുന്ന ആളാരാണോ അതിൻ്റെ ഒരു സെറ്റിനെ ലെഫ്റ്റിലോട്ട് കയറ്റുക. ഒരു സെറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെയായിരുന്നു പോകുന്നത് വിചാരിക്കുക, 1.23 23 23. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് 2 3 എന്ന് പറയുന്നൊരു സെറ്റാണ്. ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലെഫ്റ്റിലോട്ട് കയറ്റേണ്ടത്. ഈ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 1.444 ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് 4 ആണ്. അപ്പോൾ ഒരു 4 മാത്രം കയറ്റിയാൽ മതി. ഇനി ഇത് ഇങ്ങനെയാണ് വിചാരിക്കുക, 10.236 236 236 ഇങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ, ഇതൊരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ആരാണ്? 236. അപ്പോൾ ആ ഒരു 236 സെറ്റിന് എന്ത് ചെയ്യണം? ലെഫ്റ്റിലോട്ട് കയറ്റണം. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 ലെഫ്റ്റിലോട്ട് കയറ്റണം എന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി 100x ആണ്. ആ 100x ഒരു 10 കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പോയിന്റിനെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റുക, അല്ലേ? അപ്പോൾ 100x 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 1000x ആയിട്ട് മാറും. ഈക്വൽ ടു 1.22444444 എന്നുള്ള രീതിയിൽ ഇങ്ങനെയായിട്ട് മാറും, ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 1000x നിന്ന് 100x പോയി കഴിഞ്ഞാൽ ബാക്കി 900x ഉണ്ടാവുമല്ലോ. ഇറ്റ്സ് ഇക്വൽ ടു 1.22.4444 എന്നിൽ 1.22.444 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് ശേഷമുള്ള ഫോറുകൾ തമ്മിൽ ക്യാൻസലായി പോയിക്കോളും, ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു ഫോറിനെ ഇപ്പുറത്തോട്ട് കയറ്റിയിട്ട് ഈ രീതിയിലോട്ടാക്കിയിട്ട് മാറ്റിയത്. ഈ രീതിയിലോട്ടാക്കി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല, അല്ലേ? അതായത് സബ്ട്രാക്ട് ചെയ്യാൻ ഓപ്ഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ ഒരാളെങ്കിൽ ആ ഒരു സെറ്റിന് എന്ത് ചെയ്യണം, കയറ്റണം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എന്ത് സംഭവിക്കുക, 1.23 23 ഇങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ ഒരു സെറ്റിന് ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ 123 ആയിട്ട് മാറും, പിന്നെ ബാക്കി 2 3 2 3 വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 3 കളും ഈ 2 3 കളും കട്ടായി പോകും, ബാക്കി ഈ നമ്പറുകൾ വരും. കറസ്പോണ്ടിംഗ്ലി ഇപ്പോൾ ഇയാൾ എക്സ് ആണെങ്കിൽ ഇയാൾ 100x ഇവിടെ ഉണ്ടാവും, കാരണം രണ്ട് പൊസിഷൻസ് ആണ് മാറ്റേണ്ടത്. അപ്പോൾ ഇയാൾ എക്സ് ആണെങ്കിൽ രണ്ട് പൊസിഷൻസ് മാറ്റാൻ 100x. അപ്പോൾ 100x - x എന്നുള്ള ആൾ, അതായത് 99x ഇവിടെ ഉണ്ടാവും, ഇവർ സബ്ട്രാക്ട് ചെയ്ത വാല്യൂ ഇവിടെ ഉണ്ടാവും, ഫ്രാക്ഷൻ ഫോം ആക്കാം, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 900x ആയി മാറി. ഇവിടെ ഈ 0.4 കളും 0.4 കളും കട്ടായി, ബാക്കി 4 ടു പോയ 2 ആണ്, 2 ടു പോയ 0 ആണ്, 2 1 പോയിട്ടുണ്ടെങ്കിൽ 1 ആണ്, 1102 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് 1102/900 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യാം, 2 വെച്ച് രണ്ടാളും കട്ട് ചെയ്യാം. 1102/2 എന്ന് പറഞ്ഞെങ്കിൽ 551 ആണ്, 900/2 എന്ന് പറഞ്ഞാൽ 450 ആണ്. ഇതാണ് സിംപ്ലസ്റ്റ് ഫോമൻ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആൾ നമ്മൾ ആക്ച്വലി ക്വസ്റ്റിന് തന്നിട്ടുള്ള ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചത്. ആ എക്സിനെ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു 551/450 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ ഫോമിൽ കിട്ടി, ഓപ്ഷൻ സി ആയിട്ട് കിട്ടി, ഓക്കെ. ഇവിടെയാണെങ്കിലും എന്താ കിട്ടുക, 99 എക്സ് ഇസ് ഇക്വൽ ടു 123 - 1 122 എന്ന് വരും. സോ എക്സ് ഇസ് ഇക്വൾ എന്തായിട്ട് മാറും? 122/99 മാറും, ഫ്രാക്ഷൻ ഫോമായി, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ എത്ര പേരാണോ അതിനുശേഷം റിപ്പീറ്റ് ചെയ്യുന്നത്, ആ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സെറ്റിന് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ട് കയറ്റണം. അപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ ആദ്യം പിന്നെ ഈ ഒരു 100x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം? എന്തുകൊണ്ട് 100x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം? കാരണം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ മുതലാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ആ പോയിന്റിന് ശേഷം ആരെ ഉണ്ടാവാൻ പാടുള്ളൂ? റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളെ ഉണ്ടാവാൻ പാടുള്ളൂ. റിപ്പീറ്റ് ചെയ്യാതെ ഈ 2 അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പണിയാണ്. അപ്പോൾ ആദ്യമേ ഞാൻ എന്ത് ചെയ്തു, ഈ 2 ആദ്യം തന്നെ അങ്ങോട്ട് കയറ്റി വെച്ചു.
അപ്പോൾ നമ്മൾ സേഫായി 122.44444 റിപ്പീറ്റ് ചെയ്ത ആളെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾ ഒഴിവാക്കുക എന്നുള്ള പണി ചെയ്താൽ മതി. അപ്പോൾ അത് ഈസി ആകാൻ വേണ്ടി ആദ്യമേ ഒരു 100 എക്സ് മൾട്ടിപ്ലൈ വെച്ചു, എന്നിട്ട് പിന്നെ ഇതിനെ എന്ത് ചെയ്യണത് വീണ്ടും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 1000 എക്സിലോട്ട് മാറ്റിയത്. ഇത് നയൻത്തിൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, നമ്മുടെ ഫൗണ്ടേഷനിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു, NCERTയിലൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, സ്റ്റേറ്റ് സിലബസ് ആരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററിൽ വളരെ പ്രോപ്പർ ആയിക്കൊണ്ട് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് വെച്ച് ഡിസ്കസ് ചെയ്തുള്ള ഒരു സംഭവമാണിത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആക്കുക, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതുപോലത്തെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു സെഷനിൽ നോക്കാം. താങ്ക് യു.